നമസ്കാരം കഴിഞ്ഞ കുറച്ച് നാളുകളായി അഫ്ഗാനിസ്ഥാനിൽ അതിരൂക്ഷമായ ആക്രമണങ്ങളും നരവേട്ടകളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് താലിബാൻ കീഴടക്കിയിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാൻ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ കൊടിയ പീഡനങ്ങളാണ് ഇവിടെ നിന്നും നേരിട്ട് കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിന് പിന്നാലെയാണ് ഇന്നലെ പാഞ്ചിഷീർ എന്ന് പറയുന്ന ഒരു പ്രവിശ്യ താലിബാനെ എതിർത്ത് ചെറുത്ത് നിൽക്കുകയായിരുന്നു എന്നാൽ ഇന്നലെ അത് കീഴടക്കിയതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു പാകിസ്ഥാൻ അതിന് തങ്ങളെ സഹായിച്ചുവെന്നാണ് താലിബാൻ പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത് എന്നാൽ പാഞ്ചഷീർ പൂർണ്ണമായും പിടിച്ചടക്കി അഫ്ഗാനിസ്ഥാന്റെ സമ്പൂർണ്ണ നിയന്ത്രണം സ്വന്തമാക്കിയെന്ന താലിബാന്റെ വാദങ്ങൾ തെറ്റാണെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് താലിബാന് നേരെയുള്ള ആക്രമണം പാഞ്ചഷീറിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് അജ്ഞാത സൈനിക വിമാനങ്ങൾ താലിബാൻ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് എന്നാൽ ഈ വിമാനങ്ങൾ എവിടെ നിന്ന് വന്നു വന്നത് ഇതുവരെയും വ്യക്തമായിട്ടില്ല പാഞ്ചഷീറിലെ ഗവർണറുടെ ഓഫീസിൽ പതാക സ്ഥാപിക്കുന്ന ചിത്രങ്ങളെല്ലാം നേരത്തെ താലിബാൻ പുറത്തുവിട്ടിരുന്നു എന്നാൽ പാഞ്ചഷീർ നഷ്ടമായിട്ടില്ലെന്നും കാണാമറിയത്തിരുന്നുകൊണ്ട് താലിബാനെ നേരിടുമെന്നും അവസാന രക്തം വരെ അത് തുടരുമെന്നും അഹമ്മദ് മസൂദ് വ്യക്തമാക്കി അഫ്ഗാനിസ്ഥാനിലേക്ക് തിരിച്ചു വരുമെന്നാണ് റിപ്പബ്ലിക് പാർട്ടിയുടെ സെനറ്റർ ലിൻസെ ഗ്രഹാം വ്യക്തമാക്കിയത് അമേരിക്കൻ സൈന്യം വൈകാതെ തന്നെ അവിടേക്ക് തിരിച്ചു പോകും അഫ്ഗാനിൽ തീവ്രവാദ ശക്തികൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരിൽ നിന്നുള്ള ഭീഷണി ശക്തവുമാണ് അതുകൊണ്ട് യു എസ് സൈന്യം അവിടെ തിരിച്ചെത്തുമെന്നും സെനറ്റർ ലിൻസെ പറയുന്നു അതേസമയം താലിബാന്റെ വാദം തെറ്റാണെന്നാണ് പാഞ്ചീറിലെ സേന വ്യക്തമാക്കിയത് പാഞ്ചീറിലെ നിർണായക സ്ഥാനങ്ങളിൽ തന്നെ ഇപ്പോഴും തങ്ങൾ ഉണ്ടെന്നും വടക്കൻ സഖ്യം അവകാശപ്പെടുന്നുണ്ട് എന്നാൽ അഹമ്മദ് മസൂദും ആമ്രലയും എവിടെയാണുള്ളതെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല ഇരുവരും താജിക്കിസ്ഥാനിലേക്ക് കടന്നതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു സലയും സുരക്ഷിതരാണെന്നും അറിയിച്ചിട്ടുണ്ട് ഇതിനിടെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ അഫ്ഗാനിലെ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യാനായി ഖത്തറിലെത്തിയിട്ടുണ്ട് എന്നാൽ സാധാരണക്കാരും ഇവിടെ നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടില്ലെന്നാണ് താലിബാൻ വക്താവ് മുജാഹിദ്ദീൻ പറഞ്ഞത് തങ്ങളെക്കുറിച്ച് വളരെയധികം മോശമായ കാര്യങ്ങളാണ് വടക്കൻ സഖ്യം പ്രചരിപ്പിക്കുന്നതെന്നും മുജാഹിദ് പറയുന്നു അഫ്ഗാനിൽ അധികം അറിയപ്പെടാത്ത ഒരു നേതാവായിരിക്കും നേതാവുക എന്ന് ഉറപ്പായിരിക്കുകയാണ് മുല്ലാ ഹസൻ അഖുണ്ടാണ് ഈ നേതാവ് താലിബാനിലെ അധികം ശക്തനായ നേതാവല്ല അഖുണ്ട് യു എനിന്റെ തീവ്രവാദ പട്ടികയിലും ഇയാൾ ഇടം പിടിച്ചിട്ടുണ്ട് താലിബാന്റെ ഉള്ളിൽ വിവിധ വിഭാഗങ്ങളുമായുള്ള തർക്കങ്ങൾ കാരണം ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയായിട്ടാണ് അഖുണ്ട് എത്തുന്നത് സർക്കാർ രൂപീകരണം വൈകുന്നത് ഈ തർക്കങ്ങൾ കാരണമാണെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് പാകിസ്ഥാന്റെ സമ്മർദ്ദവും താരതമ്യേന അധികം പ്രശസ്തനല്ലാത്ത നേതാവിനെ കൊണ്ടുവരുന്നതിന് കാരണമായിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു മുല്ല ബരാദാറും മുല്ല യാക്കൂബും ഉപനേതാക്കളായി എത്താനാണ് സാധ്യത സിറാജ് ഹഗാനി വിദേശകാര്യ മന്ത്രിയായേക്കും ഇത്തരത്തിൽ അഫ്ഗാനിൽ താലിബാൻ ഭരണകൂടമുണ്ടാക്കാനുള്ള നെട്ടോട്ടത്തിലുമാണ് എന്നാൽ ഇതിനിടയ്ക്കാണ് അജ്ഞാത വിമാനങ്ങൾ താലിബാന് നേരെ വട്ടമിട്ട് പറക്കുന്നത് ആരാണ് ഇതിന് പിന്നിൽ പ്രതിരോധ സേന തന്നെയാണോ അതോ അമേരിക്കൻ സൈന്യമോ പല രീതിയിലുള്ള ചോദ്യങ്ങളാണ് പലയിടത്തു നിന്നും ഇപ്പോൾ ഇക്കാര്യത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത് അമേരിക്ക വീണ്ടും അഫ്ഗാനിലേക്ക് തിരിച്ചു വരുന്നതിന്റെ സൂചനയാണോ ഇതെന്നും പലരും ചോദിക്കുന്നുണ്ട് എന്തായാലും പാകിസ്ഥാന്റെ ഇടപെടലുകൾ തീർച്ചയായും അഫ്ഗാനിലുണ്ട് താലിബാനും പൂർണ്ണ പിന്തുണയാണ് പാകിസ്ഥാൻ നൽകുന്നതെന്ന് ഇന്നലത്തെ ഒരു സംഭവത്തോടുകൂടി നമുക്കെല്ലാം തന്നെ വ്യക്തമായത് തന്നെയാണ് വെബ് ഡെസ്ക് തത്തുമ